ടൂസ് കോംപ്ലിമെൻ്റ് അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബൈനറി അഡീഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. 1+1=10. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ സം ആണ്, 1 എന്ന് പറഞ്ഞാൽ ക്യാരി ആണ്. ഇനി 1+1=1, സം 1 ആണ്, അതുപോലെ ക്യാരി 1 ആയിരിക്കും. ഇപ്പോൾ 1 1 കിട്ടും. ഇനി ഫസ്റ്റ് കണ്ടീഷൻ, രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ആയിരിക്കും, ബാക്കിയുള്ള 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അതിലും വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ 8 ബിറ്റ് അഡീഷൻ ആണ്, അല്ലെങ്കിൽ 8 ബിറ്റ് നമ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ +8 നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി 8 ബിറ്റ് ആദ്യത്തെ ബിറ്റ് സൈൻ, അത് പോസിറ്റീവ് ആയതുകൊണ്ട് 0 ആണ്, വാല്യൂ 1000. ഇനി +5 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 101. രണ്ടും ആഡ് ചെയ്യുന്നു. ഇവിടെ 1+0 1, ഇവിടെ 1 കിട്ടും, അതേപോലെ അടുത്ത് 1. ഇനി ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത്, കിട്ടിയ റിസൾട്ടിൻ്റെ സൈൻ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇവിടെ പ്ലസ് സൈനാണ് ഉള്ളത്, വാല്യൂ 13 ആണ്. ഇപ്പോൾ കിട്ടിയ ആൻസർ +13. ഇപ്പോൾ രണ്ട് നമ്പറും പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ട് നമ്പേഴ്സ് എടുക്കാം, എ പോസിറ്റീവ് ആണ്, ബി നെഗറ്റീവ് ആണ്. ഇപ്പോൾ 8-5=+3. ഇപ്പോൾ +8 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എഴുതാം. -5 എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് ഓഫ് +5. +5 എഴുതി, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എഴുതി. ഇനി +8 -5 രണ്ടും ആഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഒരു ക്യാരി ഉണ്ടാവും, അപ്പോൾ ക്യാരിയെ ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ കിട്ടിയ റിസൾട്ടിൻ്റെ 8 ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ക്യാരി നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു പോസിറ്റീവ് നമ്പറാണ്, സൈൻ പോസിറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് 3 ആണ്. അപ്പോൾ നമുക്ക് +3 എന്ന് കിട്ടും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സബ്ട്രാക്ഷൻ ഈസ് പെർഫോംഡ് ബൈ അഡീഷൻ. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഏതാണോ നെഗറ്റീവ് നമ്പർ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടി ആഡ് ചെയ്താലേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒൺലി നീഡ് ലോജിക് സർക്യൂട്ട് ഫോർ അഡീഷൻ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ അഡീഷൻ്റെ ലോജിക് സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടു ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്ട്രാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് 2's കോംപ്ലിമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ട് നമ്പേഴ്സ് എടുക്കാം, എ നെഗറ്റീവ് ആണ്, ബി പോസിറ്റീവ് ആണ്, എയുടെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഇവിടെ 5-8=-3, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ +5 സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ ഇങ്ങനെ എഴുതാം, 101. -8 എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് ഓഫ് +8 ആണ്. ഇപ്പോൾ 8 വാല്യൂ എഴുതി, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എഴുതി, ഇപ്പോൾ -8 ആയി. രണ്ടും ആഡ് ചെയ്യുന്നു, +5 -8, 1+0 1, 0+0 അടുത്തെല്ലാം 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കിട്ടിയ റിസൾട്ട് നോക്കി മനസ്സിലാവും, ഇതിന് സൈൻ നെഗറ്റീവ് ആണ്, ഇവിടെ 1 ആയതുകൊണ്ട്. ഈ നമ്പറിൻ്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നടത്താം. അപ്പോൾ ഇവിടെ സൈൻ ബിറ്റ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെയും വെയിറ്റ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ -128+64+32+16+8+4+1, -3. അപ്പം 5-8=-3. ഇനി എ നെഗറ്റീവും ബി നെഗറ്റീവും നോക്കാം. -8-5=-13. ഇപ്പോൾ -8 എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് ഓഫ് +8 ആണ്. അപ്പോൾ +8 എഴുതി, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എഴുതി. -5 എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് ഓഫ് +5 ആണ്. ഇവിടെ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് ഓഫ് +5 കിട്ടി. ഇനി രണ്ടും ആഡ് ചെയ്യുന്നു, -8 -5, 0+1 1, ഇവിടെ 1 എന്ന് വരും, ഇവിടെ 0, ഇവിടെ 1+1. ഇവിടെ ഓരോ അഡീഷനിലും ഓരോ ക്യാരി വരും, അവസാനം നമുക്കൊരു ക്യാരി കിട്ടും, അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ബാക്കിയുള്ള 8 ബിറ്റ് റിസൾട്ടിൽ ആദ്യത്തെ ബിറ്റ് സൈൻ ബിറ്റ് 1 ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് നമ്പറാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാണ്ട് നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ സൈൻ ബിറ്റ് നെഗറ്റീവ് ആയിരിക്കും, അപ്പോൾ -2⁻¹. ബാക്കിയുള്ള വെയിറ്റ് ഉപയോഗിച്ച് പോലെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -13. അപ്പോൾ -8-5=-13. ഇനി രണ്ട് വാല്യൂം ഈക്വൽ ആണ്, അങ്ങനെ കിട്ടുന്ന നോക്കാം. a-a, ഇപ്പോൾ 5-5=0 ആണ് കിട്ടുന്നത്. ഇപ്പോൾ +5 എഴുതി, 0 0, ഇവിടെ 101. -5 എന്ന് പറഞ്ഞാൽ +5 2's കോംപ്ലിമെൻ്റ് ആണ്.
അപ്പോൾ അതിലെഴുതി രണ്ടും ആഡ് ചെയ്യുന്നു. പ്ലസ് ഫൈവ് മൈനസ് ഫൈവ്, വൺ പ്ലസ് വൺ, ഇവിടെ സീറോ വരും. വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൺ സീറോ, റിമൈൻഡർ വൺ വരും. വീണ്ടും വൺ പ്ലസ് വൺ, വൺ സീറോ, റിമൈൻഡർ വൺ, വീണ്ടും വൺ പ്ലസ് വൺ, വൺ സീറോ. ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴും ഈ വണ്ണ് ഓരോ ക്യാരി വരും. അത് അവസാനം നമുക്കൊരു ക്യാരി ഒമ്പതാമത്തെ ബിറ്റായിട്ട് കിട്ടും. ബാക്കിയുള്ള ബിറ്റ് നോക്കിയാലെല്ലാം വാല്യൂ സീറോ ആണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് ടൂസ് കോംപ്ലിമെൻ്റ് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ സാധിക്കും.